ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിൽ 5 സെൻറ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച് റോഡ് കൂടി വരുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീടുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ മിതമായ നിരക്കിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോപാർക്കിൽ നിന്നും 9 കിലോമീറ്റർ മാത്രം അകലെയായി പുക്കാട്ടുപടിയിലാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ വില്ല പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 500 മീറ്റർ മാത്രമേ ഈ വില്ലയിൽ നിന്നുള്ള ദൂരം വരുന്നുള്ളൂ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിൽക്കുന്നത്. മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ള ഒരു വീടാണ്. നല്ല ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള വീടിൻ്റെ മുന്നിലായി 3 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ കടപ്പ കല്ലാണ് വിരിച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫിറ്റ് ചെയ്യാനുണ്ട്. കിണർ വെള്ളമാണ് ഇവിടെ വാട്ടർ സോഴ്സിനായിട്ട് ഉപയോഗിക്കുന്നത്. ബോർവെൽ കിണറും നോർമൽ കിണറും പൈപ്പ് കണക്ഷനും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. 5 സെൻറ് സ്ഥലം വരുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും അത്യാവശ്യം സ്പേസ് ലഭിക്കുന്നുണ്ട്. 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തേക്ക് തന്നെ വന്ന് വീണ്ടും നിൽക്കുകയാണ്. ഇവിടെ നല്ലൊരു വില്ല പ്രൊജക്റ്റിൽ 10 വില്ലകൾ വരുന്ന ഒരു പ്രൊജക്റ്റിൽ നിൽക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് പോകാം. അവിടെ ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4-5 ചേർത്തിരിക്കാവുന്ന ഒരു സ്പേസ് ഈ ഒരു സിറ്റ് ഔട്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഡോറിൻ്റെയും വീടിൻ്റെയും ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ്. മഹാഗണിയിൽ ചെയ്തിട്ടുള്ള ഡോറ് നമുക്ക് കാണാം. ചട്ടങ്ങളെല്ലാം അഞ്ഞിലിലുമാണ്. അകത്തുള്ള ഡോറുകളെല്ലാം മഹാഗണിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ് നമ്മൾ കയറി നിൽക്കുന്നത്. ഇതിന് ഏകദേശം 12 അടി നീളവും 11 അടി വീതിയും വരുന്ന ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഗ്രേ കളർ ഡിസൈനോട് കൂടി വരുന്ന വെട്രിഫൈഡ് ടൈലാണ്. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റും നമുക്ക് കാണാം. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചാൽ വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 10-12 ചേരിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഡൗണ് സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. മനോഹരമായ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിലും TV യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലിവിംഗ് ഹാളിലും ഡൈനിങ് ഹാളിലും നമുക്ക് TV യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ഇനി കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഡിസൈനോടുകൂടി കഴിഞ്ഞൊരു പാർട്ടീഷനോടുകൂടി തന്നെ കിച്ചൻ്റെ കവാടം നമുക്ക് കാണാം. വൈറ്റും ഗ്രേ കളറിലും വരുന്ന ഡിസൈനോടുകൂടി വരുന്ന കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വലിപ്പമുള്ള വർക്ക് ഏരിയ എടുക്കാവുന്നൊരു സ്പേസും നമുക്കിവിടെ പുറം ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. താഴെ 2 ബെഡ്റൂമോടുകൂടി വരുന്ന വീടാണ്. ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് മഹാഗണിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഡോർ തുറന്ന് വീടിൻ്റെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ള ബെഡ്റൂം കൂടെ കാണാൻ ഏകദേശം 14 അടി നീളം ലഭിക്കുന്ന ഈ ബെഡ്റൂമിന് 11.5 അടി വീതിയും ലഭിക്കുന്നുണ്ട്. ഇതിന് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും കാണാം. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഫിറ്റിങ്സിനായി സെറ കമ്പനിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഫിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ബാത്റൂമിൽ ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ടൈലോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ബെഡ്റൂം ഏകദേശം 13 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അവിടെ കബോർഡ് വർക്ക് കാണാം. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് സൈഡിലായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റ് ലഭിക്കുന്നുണ്ട്. മനോഹരമായ മിററോടുകൂടി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ബാത്റൂമും വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയും ഫിറ്റിങ്സ് ചെയ്യാനുണ്ട്. അങ്ങനെ ഇനി നമുക്ക് 1-ാമത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റേ റൂമിനോട് ചേർന്ന് നമുക്ക് മനോഹരമായ
വാഷ് കൗണ്ടറും ഒരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. തൊട്ട് ചേർന്ന് തന്നെ ഇൻവെർട്ടറിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഏരിയ നമ്മൾ കണ്ടു. ഇനി ഒന്നാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റീലിൻ്റെ ഹാൻഡിലോടുകൂടി വരുന്ന സ്റ്റേ റൂമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്റ്റേ റൂമിൻ്റെ ആ ഒരു ഭിത്തിയിൽ പറവുകള കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല പ്രകാശം വീടിൻ്റെ താഴ്ഭാഗത്തേക്കും മുകളിലേക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. നല്ല നീളത്തിലുള്ളൊരു ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ആ ഒരു ഭിത്തിയിൽ പറകോള കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല പ്രകാശം നമുക്ക് മുകളിലെ ഹോളിലേക്കും നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. നല്ല എയർ സർക്കുലേഷൻ കിട്ടാവുന്ന രീതിയിൽ തന്നെ വിൻഡോസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോളിൽ നമുക്ക് ടി വി യൂണിറ്റ് കാണാം. വലിപ്പമുള്ള താഴത്തെ അതേ മെഷർമെൻറ്റിൽ തന്നെ വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിനും അഡീഷണൽ മിറർ യൂണിറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് കാണാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് പോയേണ്ടത്. നാലാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ അളവിൽ തന്നെ വരുന്ന നാലാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇവിടെയും നമുക്ക് കബോർഡ് വർക്കുകളെല്ലാം കാണാം. എല്ലാ ബെഡ്റൂമിൻ്റെയും രണ്ട് സൈഡിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നാല് ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് ഇനി ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണേണ്ടത്. അതിനു മുമ്പ് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാട് പുക്കാട്ടുപടിയിൽ 5 സെൻറ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 80 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.